ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഒട്ടും തന്നെ കയ്പ്പില്ലാത്ത ഒരു അച്ചാറാണ്. അതുപോലെ തന്നെ ഞാൻ വെള്ളയ്ക്കാണ് ഇത് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിവിടെ അച്ചാറിടാനായിട്ട് ഒരു അര കിലോ നാരങ്ങ എടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ചൂടുവെള്ളത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ നാരങ്ങ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നാരങ്ങ അച്ചാറിന് കയ്പുണ്ടാവത്തില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന ഒന്ന് പൊട്ടാൻ തുടങ്ങും. ഒരു ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതാ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടങ്ങ് പൊട്ടിപ്പോകരുത്. പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് ഈ നാരങ്ങയെ മാറ്റണം. നമ്മുടെ ഇതാ ഇവിടെ തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ചെറിയ നാരങ്ങ ആയതുകൊണ്ട് നാലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഇച്ചിരി കൂടെ വലുതേ നാരങ്ങ കിട്ടും നമുക്ക്. അതാണെങ്കിൽ ഒരു 8 കഷ്ണം വരെ നമുക്കാക്കാം. ഞാനിപ്പോൾ ഒരു 4 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് വെക്കണം. ഞാനിപ്പോൾ ഇത് ഒരു ദിവസം വെക്കുന്നുണ്ട്. അതായത് തലേന്ന് കട്ട് ചെയ്ത് വെക്കും. അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം പിറ്റേ ദിവസമാണ് അച്ചാറിടുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. എന്നാൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ കയ്പ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഇതുപോലെ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒട്ടും തന്നെ കയ്പ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തയ്യാറാക്കിയിട്ടെടുക്കാം. ഇത് നമ്മൾ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം ഇത് അച്ചാർ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു 1/4 ബൗള്, അതായത് ഒരു 3-4 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 50 ഗ്രാമോളം കാന്താരി മുളകാണ്, വെള്ള കാന്താരിയും അതുപോലെ തന്നെ ചെറിയ കാന്താരിയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളകായാലും മതി. അപ്പം നമ്മളിനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ കാന്താരി മുളകിൽ നമ്മൾ ഇടുമ്പോഴാണ് ഈ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളകിൽ തന്നെ ഇടുക. അതല്ലെങ്കിൽ പച്ചമുളകായാലും മതി. ഒരു 6-7 പച്ചമുളകായാലും അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എരിവിന് വേറെ ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിക്കും അതുപോലെ തന്നെ മുളകിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടു വരുന്ന സമയത്ത് നമ്മുടെ മുളക് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം അടുത്ത് നിൽക്കാനായിട്ട്. ഈ മുളകൊക്കെ ഏകദേശം ഒന്ന് പൊട്ടിത്തുടങ്ങും. ആ ഒരു സമയത്താണ് ഇത് നന്നായിട്ട് വഴണ്ടു വരിക. അതുവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. നമ്മുടെ അച്ചാറ് കുറേ ദിവസം ഇരുന്നിട്ട് നന്നായിട്ട് ഇത് സെറ്റായിട്ട് വന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ചാറോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുവെള്ളം ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നാരങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഞാൻ കുറച്ച് ചാറോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ തലേന്ന് ഉപ്പൊക്കെ ഇട്ട് വെച്ച നാരങ്ങയാണ്. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതായി കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ റെഡിയാണ്. ഇനി ഇത് ഇരുന്ന് തന്നെ നന്നായിട്ട് കുറുകി ചാറൊക്കെ ഇറങ്ങി നന്നായിട്ട് വരും നമ്മുടെ അച്ചാർ. 3-4 ദിവസം പുറത്തൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ കൂട്ടാനായിട്ട്. നമുക്കൊരു 3-4 ദിവസം പുറത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാം. എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടാവാതെ സൂക്ഷിക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ജാറിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നമുക്ക് കൂട്ടാം. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.